എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഡോളാസ് ആർട്സ് ആൻഡ് ബ്ലോഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇത് കണ്ട കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായ ഒരു ഐറ്റമാണ്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് ശരിക്കും ഇതിനെ പറയുന്നത് ടാൻഗ്രാം പസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചൈനയിലാണ് ഈ കളി തുടങ്ങിയത്. ജ്യാമിതീയ രൂപങ്ങൾ കൊണ്ടുള്ള വിവിധ രൂപങ്ങൾ ഉണ്ടാക്കുന്നത്, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ രൂപങ്ങൾ കൊണ്ട്. നമുക്കതെങ്ങനെ ചെയ്യണമെന്നൊക്കെ ഒന്ന് ഈ വീഡിയോയിലൂടെ തന്നെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് നിങ്ങളും ഇതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് നമ്മുടെ ബുദ്ധിക്കൊക്കെ നല്ലതാണ്, ബുദ്ധി വികാസത്തിനും എല്ലാം വളരെയധികം ഉപയോഗപ്രദമാണ്. ഇത് നോക്കിയേ, ഒരു പേപ്പറിൽ നിന്ന് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇത് കണ്ട് ഇപ്പോൾ റെക്റ്റാങ്കിൾ ആയിട്ടുള്ള പേപ്പറായിരുന്നു, അതിനെ നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ അതാണ് പറയുന്നത് ജ്യോമതീയ രൂപങ്ങളിലൂടെയുള്ള ഒരു കളിയാണിത്. ഇത് സ്ക്വയറാക്കിയെടുത്ത് ഇപ്പോൾ എന്താ രണ്ട് ട്രയാങ്കിൾ കിട്ടി നമുക്ക് അല്ലേ. ആ സ്ക്വയറിനെ അങ്ങനെ മടക്കി കഴിഞ്ഞപ്പോൾ രണ്ട് ട്രയാങ്കിളായി. അത് നന്നായിട്ട് മടക്കി ഇതെങ്ങനെയാണ് ടാങ്ക്രാം ചെയ്യണേ നമുക്ക് നോക്കാം കേട്ടോ. അവിടെ ലൈൻ വരച്ച് കൊടുക്കുക. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നേരെ ഇത് തിരിച്ചിങ്ങോട്ട് മടക്കും. ഇങ്ങോട്ട് മടക്കിയിട്ട് ഈ ഒരറ്റത്തു നിന്ന് സെൻറ്റർ വരെ മടക്കിയതിന് ശേഷം അല്പം കൂടി കയറ്റി മടക്കും. അല്പം കൂടി, കുറച്ചും കൂടി ഫുള്ള് മടക്കരുത്. എന്നിട്ട് ആ സെൻറ്ററിന് പോയിന്റിൽ നിന്നും താഴേക്ക് ലൈൻ വരക്കുക. ലൈൻ വരച്ച് ഇപ്പോൾ വീണ്ടും രണ്ട് ട്രയാങ്കിളും കൂടി ആയി അല്ലേ. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ എഡ്ജ് ഈ സെൻറ്ററിലേക്ക് ഇങ്ങനെ മടക്കി കൊടുക്കുക കണ്ട. ഇങ്ങനെ മടക്കിയിട്ട് അവിടെയും ഒരു ലൈൻ വരക്കുക. വീണ്ടും അവിടെ ഒരു ത്രികോണം കൂടി കിട്ടി അല്ലേ, അവിടെയും കിട്ടി. ഇനി നമ്മൾക്ക് ആ ലൈനും കൂടി ഇങ്ങോട്ട് എത്തിച്ച് വരക്കുക അല്ലേ. ഇപ്പം അതും വരച്ച് ഇനി നമുക്കത് ഈ വശം ഇതേപോലെ തന്നെ ആദ്യം മടക്കിയതുപോലെ ഇങ്ങോട്ട് മടക്കുക. അത് ഫുള്ള് മടക്കരുതും, ഈ ഒരു ഭാഗം മാത്രമേ അമർത്തി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ക്വയർ കിട്ടും അല്ലേ. ഇപ്പൊ ട്രയാങ്കിൾ കിട്ടി, സ്ക്വയർ കിട്ടി ഇല്ലേ. ഇനി ഇത്രയും ഭാഗമുണ്ട്. അവിടെ നമ്മൾ ഈ സെന്റർ ഇങ്ങനെ മടക്കും, ഈ വശം ഇങ്ങോട്ട് മടക്കുക. കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് മടക്കിയിട്ട് ഫുൾ അമർത്തരുതും. ഇതിന്റെ ആ നടുക്ക് ഇവിടെ മാത്രം ഇങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇപ്പൊ അവിടെയും ഒരു ട്രയാങ്കിൾ കിട്ടി. നോക്കിയേ, കണ്ട, അവിടെയും ആ ലൈൻ വരച്ചപ്പോൾ അവിടെയും ഒരു ട്രയാങ്കിൾ കിട്ടി, ഒരു പാരലോഗ്രാം കിട്ടി, ഒരു ട്രയാങ്കിൾ കിട്ടി, പിന്നെ കണ്ട ഇപ്പോൾ ഒരു സ്ക്വയർ കിട്ടി അല്ലേ. കിട്ടി അപ്പോൾ ഏഴ് ഭാഗങ്ങൾ ഇങ്ങനെ കിട്ടി. ഈ ഒരു സ്ക്വയറിൽ നിന്ന് നമ്മൾ ഏഴ് ഭാഗങ്ങളും കട്ട് ചെയ്തെടുത്ത്. ഇത് കണ്ട ഇപ്പോൾ ഒരു സമചതുരം, ഒരു സമാന്തരീകം, അഞ്ച് ത്രികോണം. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു കാർഡ്ബോർഡിൽ, കട്ടിയുള്ള കാർഡ്ബോർഡിൽ എന്തെങ്കിലും ഒട്ടിച്ചെടുക്കുക. പക്ഷേ ഞാനത് ഒട്ടിച്ചത്, ഞാനിപ്പോൾ പെയിൻ്റാണ് യൂസ് ചെയ്യണം. നിങ്ങൾക്ക് ക്രയോൺസ്, സ്കെച്ച് പെന്ന് എന്താണെങ്കിലും ഉപയോഗിക്കാം. ഏഴ് തരം കളറുകൾ അവിടെ അടിച്ചു കൊടുക്കുക. ഇഷ്ടമുള്ള കളർ, ഇഷ്ടമുള്ള കളറുകളിൽ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ പെയിൻ്റ് ഉണ്ടായതുകൊണ്ട് പെയിൻറ്റ്, നിങ്ങൾക്ക് പെയിൻറ്റ് വേണമെന്നില്ല കേട്ടോ. ക്രയോൺസ് പിള്ളേർക്ക് എപ്പോഴും കയ്യിൽ ക്രയോൺസും സ്കെച്ച് പെന്നൊക്കെ ഉണ്ടാവില്ല, അത് മതി. അത് കൊണ്ട് കളർ ചെയ്ത് കൊടുക്കുക. ഇത് വളരെ നല്ല ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏഴ് ഭാഗങ്ങളും ഞാൻ കളർ ചെയ്തത് കാർഡ്ബോർഡിൽ ഒട്ടിച്ചിട്ട് കളർ ചെയ്തെടുത്തേക്കണം കണ്ട. ഇനി നമുക്ക് ഇത് ഓരോ ഷേപ്പുകളും കട്ട് ചെയ്തെടുക്കാം കണ്ട. ഇതെല്ലാം പിള്ളേർ ചെയ്യണം കേട്ടോ. കൊച്ചു പിള്ളേർക്ക് പോലും ഇത് കൊടുക്കണം, ഇങ്ങനെ ചെയ്യിക്കണം. ഇതാണ് രൂപങ്ങൾ കണ്ട, രണ്ട് വലിയ ട്രയാങ്കിള്. ഇത് നോക്കിയേ, കണ്ട ഒരു സമാന്തരികം, പിന്നെന്താണ് ഒരു സ്ക്വയർ. അപ്പോൾ അഞ്ച് ട്രയാങ്കിൾ തന്നെ കിട്ടി നമുക്ക്. ഇത് കൊണ്ട് നമ്മൾ ഒരു റണ്ണിങ് മാൻ തന്നെ ചെയ്യണം ആദ്യം കേട്ടോ. ഇത് നോക്കിക്കേ, ഈ രൂപങ്ങൾ കൊണ്ട് നമ്മൾ വിവിധ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അതിനെയാണ് ഈ ടാൻഗ്രാം എന്ന് പറയുന്ന കാര്യം കേട്ടോ. ടാൻഗ്രാം പസിൽ എന്ന് പറയുന്ന കാര്യം ഇത് കണ്ട. ഇപ്പോൾ ഒരു റണ്ണിങ് മാൻ കണ്ട, ഓടുന്ന രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇഷ്ടമുള്ള എന്തെങ്കിലും പക്ഷികൾ, മൃഗങ്ങൾ, അക്ഷരങ്ങൾ, പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗങ്ങളുടെ കസേര, മേശ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇതിപ്പോൾ ഒരു റോക്കറ്റ് ഞാൻ ഉണ്ടാക്കുന്നത് നോക്കിയേ, ഒരു റോക്കറ്റ് കണ്ട. അതിപ്പോൾ ആ ഭാഗങ്ങൾ എങ്ങനെയാണ് യോജിപ്പിക്കണേ നോക്കുക കണ്ട.
ഒരു റോക്കറ്റാണ് ചെയ്തേക്കുന്നത്. അല്ല നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുണ്ടാക്കി. ഇപ്പം രണ്ടും ഷേപ്പ് ഞാൻ കാണിച്ചു തന്നെയല്ലേ. ഇതെ അടുത്ത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവോ? ഇങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ച് വന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവും. റോക്കറ്റിനോട് സാമ്യമുള്ളത് ഒരു എയ്റോപ്ലെയിനാണ് കണ്ടേ. ഇതേ കണ്ട നോക്കി എങ്ങനെയൊക്കെയാണ് അത് വെച്ചേക്കണത്. അപ്പം ഇത് പിള്ളേർക്ക് വളരെയധികം ഉപകാരപ്പെടും. നിങ്ങൾ മുതിർന്നവരാണ് കാണണമെങ്കിലും പിള്ളേർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. മക്കൾക്കോ പേരക്കിടാങ്ങൾക്കോ അങ്ങനെയുള്ളവർക്കും മുതിർന്ന കുട്ടികളാണെങ്കിലും അനിയന്മാർക്കും അനിയത്തിമാരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കണമെന്ന് അറിയാം. നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് ഒരു പടം വരക്കാൻ പറഞ്ഞാലും കുട്ടികൾ ആദ്യം വരക്കണ ഒരു വീടായിരിക്കും അല്ലേ. ഇത് നോക്കി അതാണ് ഇപ്പം ചെയ്യണം. ഒരു വീട്, ഒരു വീടിൻ്റെ വീടാണ് ആ കാണുന്നത്. നോക്കി നല്ല ഭംഗിയിൽ. അതാണ് അവ പിള്ളേർക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ ഇതിൽ ഏകാഗ്രതയോട് ചെയ്ത് ചെയ്ത് ഐറ്റം ഉണ്ടായിക്കൊണ്ട് കൂടുതൽ ഉണ്ടാക്കും. അതുപോലെ നമുക്ക് ഗണിത ക്ലബിലും അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ഒരു മത്സരമൊക്കെ ഇട്ട് വെക്കാൻ നമുക്കിത് ഇത്ര മിനിറ്റ് കൊണ്ട് ഇതുകൊണ്ട് എത്ര ഐറ്റം ഉണ്ടാക്കും എന്നൊക്കെ നോക്കുമ്പോൾ പിള്ളേർക്ക് അതൊക്കെ ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഉപകാരപ്രദമുള്ള ഒരു കളിയാണിത്. ഞാൻ പറയാം, ചൈനയിലാണ് ഇതിൻ്റെ പരിപാടി. ചൈനക്കാരാണ് ഇത്, അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കളിയാണിത്. താൻഗ്രാം ബസ്സിൽ നിന്നും പറഞ്ഞു ഇതെന്താ നോക്കിയേ കണ്ട. ഒരു ക്യാൻഡിൽ, ഇതാണ് നമുക്ക് ഞാൻ പല കാര്യങ്ങൾ ചെയ്യേണ്ടത്. എല്ലാത്തിൽ നിന്നും ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു ക്യാൻഡിൽ ഉണ്ടാക്കി കത്തിക്കൊട്ടി കണ്ട. നമുക്ക് വിവിധങ്ങളായിട്ട് കുറേ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. മനുഷ്യരുണ്ടാക്കാം, പിന്നെ എന്താണ് നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ, എല്ലാ സാധനം, അക്ഷരങ്ങൾ, പിന്നെ പക്ഷികൾ, മൃഗങ്ങൾ, എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ഇതൊരു കീ ആണ് ഉണ്ടാക്കുന്നത്. ഒരു കീ കണ്ട, അതങ്ങോട്ട് ചേർക്കണ്ട. ഇത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടംമാതിരി നിങ്ങളുടെ ബുദ്ധിയിൽ എന്തെങ്കിലും നിങ്ങൾ ചെറിയ പാട്ടം എന്തൊക്കെ വരച്ച് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഐഡിയയിൽ ആ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അപ്പം നമ്മൾ ഇതിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. അങ്ങനെയാണ് ഈ നമ്മൾ ഭാവിയിൽ എൻജിനീയറും അതൊക്കെ ആണെങ്കിൽ വെറുതെ ബുക്കുകൾ പഠിച്ചപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാനും അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവൊക്കെ ഉണ്ടാകണത് അങ്ങനെയാണ്. ഇതിപ്പോൾ എന്താണെന്ന് മനസ്സിലായ? കൊമ്പ് വെച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ, ക്യാറ്റ്. വേണമെങ്കിൽ ആ ഓറഞ്ചിൻ്റെ ഭാഗത്തൊക്കെ രണ്ട് കണ്ണ് കറുപ്പ് ഡോട്ടൊക്കെ ഇട്ട് കൊടുത്താൽ കറക്റ്റ് അത് തന്നെ. ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ചാർട്ട് പേപ്പറിൽ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഞാനിപ്പോൾ ചെയ്യാതില്ല, ഞാനത് പറയണം. അതുകൊണ്ട് ഒരു ചാർട്ട് പേപ്പറിൽ ഇങ്ങനത്തെ കുറേ ഐറ്റംസ് ഒട്ടിച്ച് വെച്ച് നമുക്ക് ഗണിത റൂമിലൊക്കെ തൂക്കിയിടാം. ഇതുണ്ട് താറാവ്, കോഴി, ഇങ്ങനെ രണ്ട് മൂന്ന് ഐറ്റമൊക്കെ ഞാൻ ഉണ്ടായി കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്നിട്ട് ഇതൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും കാണാൻ നോക്കുക കേട്ടോ. എല്ലാ പിള്ളേർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിള്ളേരുടെ മാതാപിതാക്കളൊന്ന് ഹെൽപ്പൊക്കെ ചെയ്യുക. അവർ ചെയ്യട്ടെ ഇതൊക്കെ, അവരുടെ ബുദ്ധിയൊക്കെ ഒന്ന് വികസിച്ച് ബുദ്ധിക്കൊക്കെ ഒരു ഉണർവ് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.